തളിപ്പറമ്പ് ചിന്മയ വിദ്യാലയത്തിൽ ആർട്ട് ആൻഡ് ആന്റി നാർക്കോട്ടിക് എക്സിബിഷന് തുടക്കമായി. ചിന്മയ സ്കൂൾ കറസ്പോണ്ടന്റ് പ്രൊഫസർ എം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. Go for anti-addiction treatment, then also if we don't have a strong will, again we even after coming out of this anti- ലഹരിക്കെതിരെ കുട്ടികളിൽ ബോധവൽക്കരണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൂടാതെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ചിത്രകലാരംഗത്തെ കഴിവുകൾ വികസിപ്പിക്കുക എന്നതും മേളയുടെ ലക്ഷ്യമാണ്. സ്കൂളിലെ ചിത്രകലാധ്യാപകന്റെ നേതൃത്വത്തിൽ പരിശീലനം നേടിയ കുട്ടികളാണ് ചിത്രങ്ങൾ വരച്ചത്. തെയ്യവും പ്രകൃതിയും മ്യൂറൽ ആർട്ടുമെല്ലാം കുട്ടികൾ ക്യാൻവാസിൽ വരച്ചു. മേള മികച്ച നിലവാരം പുലർത്തിയെന്നും തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഇത്തരം വേദികൾ സഹായകരമാവുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. നന്ദന എന്നാണ്, ഇത് ഞാൻ വരച്ച പെയിന്റിംഗ് ആണ്. ഇതൊരു മ്യൂറൽ ആർട്ട് ആണ്. ഞാൻ പുറത്തെവിടെയും പോയി ഡ്രോയിങ് ഒന്നും പഠിച്ചിട്ടില്ല. എവിടെയുള്ള ചന്ദ്രൻ സാറാണ് എന്റെ ഗുരു. സാറ് എന്നെ തേർഡ് സ്റ്റാൻഡേർഡ് തൊട്ട് പഠിപ്പിക്കുന്നുണ്ട്. എക്സ്ട്രാ ഫീസ് ഒന്നും വാങ്ങാണ്ട് സാറ് എക്സ്ട്രാ ടൈം എടുത്ത് ക്ലാസ് ടൈം അല്ലാണ്ട് ഈവനിങ് 5 o'clock വരെയൊക്കെ ഇന്ന് സാറ് നമ്മൾ പഠിപ്പിക്കും. സോ ഇവിടെ സ്കൂളിലെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. ഇന്ന് നമ്മുടെ സ്കൂളിൽ ആർട്ട് എക്സിബിഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 12th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾ വരച്ച പെയിന്റിംഗ് ഉണ്ട് ഇവിടെ. എന്റെ പേര് ഐശ്വര്യ, ഞാൻ 12th ആണ് പഠിക്കുന്ന ചിന്മയില്. ഞാൻ വരച്ചതാണ് ഇത്. മണ്ഡല ആർട്ട് എന്ന് പറയും. മണ്ഡല ആർട്ട് എന്ന് പറയുന്നത് ഡിസൈനർ ഉള്ള തീം ഉണ്ടാവും. ഇതിന്റെ തീം എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റം മാനേജ് ചെയ്യാം. മാത്രം ജീവനുകൾ കാണിക്കുക എടുത്ത താമര. ഇതുപോലത്തെ കുറച്ച് ചിത്രം ലഹരിക്കെതിരായ ചിത്രങ്ങളും ഏറെ ശ്രദ്ധേയമായിരുന്നു. ഉദ്ഘാടന പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ ശശി കെ എൻ അധ്യക്ഷത വഹിച്ചു. രഘു ഒ പി, ചന്ദ്രശേഖരൻ ഒ പി, എം വി പ്രദീപൻ, ടി വേണു, പ്രീത ടി എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച് സംസ്ഥാന തലത്തിൽ സമ്മാനം നേടിയ കുട്ടികളെ അനുമോദിച്ചു. ഉപഹാര വിതരണവും നടന്നു. സിലിംസ് പഴയങ്ങാടി.